ഈശോയുടെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സന്തോഷമാണോ? നമുക്ക് കുരിശ് വരച്ച് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. എല്ലാവരും ഒരുമിച്ച് കുരിശ് വരച്ചേ. തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ഈശോയുടെ മാമോദീസ. ഈശോ ആരിൽ നിന്നാണ് മാമോദീസ സ്വീകരിച്ചത്? സ്നാപക യോഹനാനിൽ നിന്ന്. ഈശോ മാമോദീസ സ്വീകരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോൾ ഒരു ശബ്ദം കേട്ടുവല്ലോ. എന്തായിരുന്നു അത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമ്മൾ ഏത് ദിവസം ഈശോയുടെ മാമോദീസ ആചരിക്കുന്നത്? ജനുവരി 6 ആ ദിവസത്തെ നമ്മൾ ദനഹാ തിരുനാളെന്നും പറയുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠമാണ് 10. എന്താ പാഠത്തിൻ്റെ പേര്? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കിയൊന്ന് വായിച്ചേ. ഈശോയും ശിഷ്യന്മാരും. എന്താ പേര്? ഒന്നും കൂടി ഓർക്ക് വായിച്ചേ. ഈശോയും ശിഷ്യന്മാരും. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ ഈശോയെക്കുറിച്ചും പഠിക്കും, ഈശോയുടെ ശിഷ്യന്മാരെക്കുറിച്ചും പഠിക്കും. ടെക്സ്റ്റിലെ ആദ്യത്തെ പേജിലൊരു പടം കണ്ടോ? ഏത് പടം അത്? അതിനകത്ത് ഈശോ നിൽക്കണു അല്ലേ? ഈശോയ്ക്ക് ചുറ്റും കുറേ ആളുകൾ. അതാരായിരിക്കും? ഈശോയുടെ ശിഷ്യന്മാർ. ഒന്ന് എണ്ണി നോക്കിയേ, എത്ര പേരുണ്ടെന്ന്? എത്ര പേരുണ്ട്? 12 അല്ലേ? അപ്പോൾ ഈശോയ്ക്ക് എത്ര ശിഷ്യന്മാരുണ്ടായിട്ടുണ്ടാവും? 12 ശിഷ്യന്മാർ. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ ഈശോയെക്കുറിച്ചും പഠിക്കും, ഈശോയുടെ 12 ശിഷ്യന്മാരെക്കുറിച്ചും പഠിക്കും. ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിക്കാൻ പോകുന്ന നോക്കാം. ഇന്ന് നമ്മൾ മെയിനായിട്ട് 4 കാര്യങ്ങളാണ് പഠിക്കുന്നത്. 1, ഈശോ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? 1 കാര്യം, ഈശോ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? 2, എന്താണ് സുവിശേഷം? എന്താണ് സുവിശേഷം? 3, സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? 3, സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? 4, പിതാവായ ദൈവം ഈശോയെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഏവ? 4, പിതാവായ ദൈവം ഈശോയെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഏവ? അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു, നമ്മുടെ ഈ ഉണ്ണീശോ വളർന്നു വളർന്നു വലുതായി. ഇപ്പോൾ ഉണ്ണീശോയ്ക്ക് ഒരു 30 പ്രായമായി അല്ലേ? ഈശോ വന്നിട്ട് മാമോദീസ സ്വീകരിച്ചു. നിങ്ങളുടെ വീട്ടിലൊക്കെ 30 ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ എന്താ ചെയ്യുക? അവർ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കോ? അല്ല, അവർ ജോലിക്ക് പോകും അല്ലേ? അപ്പോൾ നമ്മുടെ ഈശോയും ജോലിക്ക് പോയിട്ടുണ്ടാവില്ലേ? ഈശോ എന്ത് ജോലിക്കായിരിക്കും പോയിട്ടുണ്ടാവുക? ഈശോ എന്തിനാണ് നമ്മുടെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്? നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ. എന്തായിരുന്നു പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം? പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോയ മനുഷ്യരായ നാം എല്ലാവരെയും രക്ഷിക്കുക. അപ്പം നമ്മുടെ ഈശോ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോയ മനുഷ്യരായ നാം എല്ലാവരെയും രക്ഷിക്കാം. അപ്പം നമ്മുടെ ഈശോ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നമ്മുടെ പിതാവായ ദൈവം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ലേ? നമ്മളോട് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന്? പാപം ചെയ്യാതിരിക്കാനും നല്ല കുട്ടികളായി വളരാനും ഒക്കെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ലേ? നമ്മളതൊക്കെ എങ്ങനെയാ അറിയുക? നമുക്ക് ഈശോയോട് ഫോൺ വിളിച്ച് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ നമ്മളെങ്ങനെയാ അറിയുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കിട്ടിയോ? എല്ലാവരുടെയും വീട്ടിൽ ബൈബിളൊക്കെ ഇല്ലേ? എന്താ ഈ ബൈബിള്? നമുക്കറിയില്ലേ, ബൈബിളിനെ നമ്മൾ 2 തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ? പഴയ നിയമവും പുതിയ നിയമവും. ഈ പുതിയ നിയമത്തിൽ ആദ്യത്തെ 4 പുസ്തകങ്ങളെ നമ്മൾ എന്താ വിളിക്കുന്നത്? സുവിശേഷങ്ങൾ. ഈ സുവിശേഷങ്ങൾ എന്താണെന്ന് അറിയോ എല്ലാവർക്കും? നമ്മുടെ പിതാവായ ദൈവം ഈശോയുടെ നമുക്ക് നൽകിയ രക്ഷയുടെ വാർത്തയാണ് സുവിശേഷം. എന്താണ് സുവിശേഷം? പിതാവായ ദൈവം ഈശോയിലൂടെ നമുക്ക് നൽകിയ രക്ഷയുടെ വാർത്തയാണ് സുവിശേഷം. ഈ സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നല്ല വാർത്ത. നല്ല വാർത്ത എന്നാണ് സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മൾ ഏതിൽ കൂടെയൊക്കെ വാർത്തകൾ അറിയാറ്? പത്രത്തിലൂടെ അല്ലേ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൂടെ. ഇതിലൊക്കെ നല്ല വാർത്തകൾ മാത്രമാണുള്ളത് അല്ല. നല്ല വാർത്തകളുണ്ട്, ചീത്ത വാർത്തകളുണ്ട് അല്ലേ?
പക്ഷെ നമ്മുടെ സുവിശേഷത്തിൽ എന്താ ഉള്ളത്? ഈശോയുടെ ജനനം മുതൽ ഈശോയുടെ മരണം വരെ ഈശോ പഠിപ്പിച്ച നല്ല കാര്യങ്ങളും ഈശോ പ്രവർത്തിച്ച നല്ല കാര്യങ്ങളും മാത്രമേ സുവിശേഷത്തിലുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷത്തെ നല്ല വാർത്ത എന്ന് വിളിക്കുന്നത്. ഏതൊക്കെയാ നാല് സുവിശേഷങ്ങൾ അറിയാമോ നിങ്ങൾക്ക്? ഒന്ന്, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. രണ്ട്, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം. മൂന്ന്, വിശുദ്ധ ലൂക്ക് എഴുതിയ സുവിശേഷം. നാല്, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം. ഇതൊക്കെയാണ് ആ നാല് സുവിശേഷങ്ങൾ. എല്ലാവരുടെയും വീട്ടിൽ രാത്രി സന്ധ്യാപ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ അധ്യായങ്ങൾ വായിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ ബൈബിളൊക്കെ വായിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിലൂടെ നമ്മുടെ പിതാവായ ദൈവം ഈശോയിലൂടെ നമ്മളോട് എന്താ പറയണേന്ന് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം നമ്മൾ ഈശോ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതിയോ? അല്ല, നമ്മളതനുസരിച്ച് പ്രവർത്തിക്കുക കൂടി ചെയ്യണം. നമ്മുടെ ഈശോ എന്തിനാ ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് പറഞ്ഞത്? പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോയ മനുഷ്യരായ നാം എല്ലാവരെയും രക്ഷിക്കാൻ അല്ലേ? അപ്പം ഈശോ എന്തൊക്കെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? പിതാവായ ദൈവം ഈശോയെ ഏൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈശോ പ്രസംഗിച്ചുകൊണ്ടും ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടും ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ഈശോ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ജനങ്ങളോട് പ്രസംഗിച്ചു. ഈശോ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കും. ഈശോ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ടല്ലോ, എന്താണെന്ന് അറിയാമോ എല്ലാവർക്കും? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് എല്ലാവർക്കും ആ പ്രാർത്ഥന ഒന്ന് ചൊല്ലാം. എല്ലാവരും കൈകൂപ്പി കണ്ണടച്ച് ഒരുമിച്ച് ചൊല്ലിക്കേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. അപ്പോൾ രാത്രി ഈ പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും ഈശോയോട് ചെയ്ത തെറ്റുകളെക്കുറിച്ചൊക്കെ മാപ്പ് ചോദിക്കണം. പിന്നെയും ഈശോ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സുവിശേഷത്തിൽ നമ്മൾ ഒത്തിരി ഉപമകൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഈ ഉപമകൾ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? കൊച്ചു കൊച്ചു കഥകൾ. ഏതൊക്കെ ഉപമകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്? വിധക്കാരൻ്റെ ഉപമ, കാണാതായ ആടിൻ്റെ ഉപമ, ദൂർത്തപുത്രൻ്റെ ഉപമ, അങ്ങനെ ഒത്തിരി ഉപമകൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പം ഈശോ ഈ ഉപമകളിലൂടെ നമ്മൾ എങ്ങനെയാണ് നല്ല കുട്ടികളായി ജീവിക്കേണ്ടതെന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത്. ഈശോ സുവിശേഷം പ്രസംഗിക്കുക മാത്രമായിരിക്കുമോ ചെയ്യുക? അല്ല, ഈശോ പിന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈശോ പിന്നെ രോഗികളെ സുഖപ്പെടുത്തി. ഈശോയുടെ ചുറ്റും എപ്പോഴും ഒത്തിരി രോഗികൾ വരുമായിരുന്നു. ഈശോ ആരൊക്കെ സുഖപ്പെടുത്തിയത്? സുവിശേഷത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, തളർവാദ രോഗികൾ, പിശാചു ബാധിതർ, അന്ധന്മാർ, അങ്ങനെ ഈശോ ഒത്തിരി രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഈശോ രോഗികളെ സുഖപ്പെടുത്തിയൊരു കഥ പറയട്ടെ. ഒരിക്കൽ ഈശോ ആ വഴിക്കൂടെ പോകുന്നുണ്ടെന്നറിഞ്ഞ് രണ്ട് അന്ധന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, ദാവിദിന് പുത്ര ഞങ്ങളിൽ കനിയണമേ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവരോടും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പക്ഷെ അവരെന്ത് ചെയ്തു? അവർ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, കർത്താവേ, ദാവിദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ. ഇത് കേട്ട് ഈശോയ്ക്ക് കരുണ തോന്നി, അവരെ തൊട്ട് സുഖപ്പെടുത്തി. ഇതിലൂടെ ഈശോ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈശോയോട് ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ ഈശോ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുഷ്ഠരോഗം എന്ന് വെച്ചാൽ എന്താ? ശരീരം മുഴുവനൊക്കെ മുറിഞ്ഞ് പൊട്ടുന്നൊരു അസുഖമാണ്. ഒരിക്കൽ ഈശോയുടെ അടുത്ത് 10 കുഷ്ഠരോഗികൾ വന്നു. ഈശോ അവരോട് പറഞ്ഞു പോയിക്കൊള്ളാൻ പറഞ്ഞു. അവർ പോകും വഴി സുഖം പ്രാപിച്ചു. പക്ഷേ അതിലൊരാൾ ഈശോയുടെ അടുത്ത് തിരിച്ചു വന്ന് പറഞ്ഞു, താൻ സുഖപ്പെട്ടു എന്ന് പറഞ്ഞ് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. അപ്പോൾ ഈശോ ചോദിച്ചു, 10 പേരെയല്ലേ ഞാൻ സുഖപ്പെടുത്തിയത്, ബാക്കി 9 പേരെ എവിടെ പോയി? ഈശോയ്ക്ക് ഒത്തിരി വിഷമമായിട്ടുണ്ടാവും അല്ലേ? നമുക്കായാലും നമ്മൾ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്താൽ നമ്മളൊരു താങ്ക്സ് പറയാൻ പ്രതീക്ഷിക്കും അല്ലേ? അപ്പോൾ ഈശോയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലേ? ഇതിലൂടെ ഈശോ എന്താ പറയുന്നത്? നമുക്ക് രോഗങ്ങളൊക്കെ സുഖപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഈശോയോട് നന്ദി പറയണം. രോഗങ്ങൾ സുഖപ്പെടുമ്പോൾ മാത്രമല്ല, നമ്മളെപ്പോഴും ഈശോയോട് നന്ദി പറയണം. കാരണം ഈശോ നമുക്ക് നല്ല പപ്പേനും മമ്മീനെയും തന്നു, നല്ല കൂട്ടുകാരെ തന്നു, നല്ല ഉടുപ്പ് തന്നു, നമുക്ക് ഒത്തിരി സൗകര്യങ്ങൾ ഈശോ തന്നു അല്ലേ? അപ്പോൾ നമ്മൾ
എപ്പോഴും ഈശോയ്ക്ക് നന്ദി പറയണം. പിന്നെ ഈശോ എന്തൊക്കെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഈശോ വിശക്കുന്നവർക്ക് ആഹാരം നൽകി. ഈശോയുടെ ചുറ്റും എപ്പോഴും നിറച്ചു ആളുകൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ നമ്മുടെ ഫിലിം സ്റ്റാർ ദുൽഖർ സൽമാനോ അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലെയർ സച്ചിൻ തെണ്ടുൽക്കറൊക്കെ ഒന്ന് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? നിറച്ചും ആളുകളായിരിക്കും അല്ലേ. അവരൊന്ന് ജസ്റ്റ് കാണാനോ ഒരു ഫോട്ടോ എടുക്കാനോ അങ്ങനെ അല്ലേ. അപ്പോൾ നമ്മുടെ ഈശോ അവരെപ്പോലെയല്ല, അതുക്കും മേലെ നമ്മൾ പറയില്ല, അതിനേക്കാളൊക്കെ ഒരുപാട് 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 ഉയരത്തിലാണ് നമ്മുടെ ഈശോ. അപ്പോൾ നമ്മുടെ ഈശോനെ കാണാൻ എന്തോരം ആളുകളായിരിക്കും വന്നിട്ടുണ്ടാവുക. ഒരിക്കലും ഈശോയുടെ പ്രസംഗം കേൾക്കാൻ നിറച്ചും ആളുകൾ വന്നു. ഈശോ ഇങ്ങനെ കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആളുകളാണെങ്കിലോ പോണുമില്ല, അവർക്കൊരു മടുപ്പുമില്ല, ഈശോയ്ക്കും ഒരു മടുപ്പില്ല. പക്ഷെ രാത്രി ആയപ്പോഴേക്കും ഈശോയ്ക്ക് വിഷമമായി. കാരണം കുറേ നേരമായില്ലേ ഇവർ ഇവിടെ ഇരിക്കണു, അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ, അവർക്ക് വിശക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു അവർക്ക് ഭക്ഷണം കൊടുക്കാൻ. പക്ഷെ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളുടെ ഇവിടെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉള്ളൂ, ഈ 5 അപ്പം കൊണ്ട് ഇത്രയും പേർക്ക് എങ്ങനെ കൊടുക്കാനാ? ഈശോ പറഞ്ഞു അത് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ആ 5 അപ്പവും 2 മീനും എടുത്ത് ആശീർവദിച്ചു മുറിച്ചു. അപ്പോൾ അത് വർദ്ധിച്ച് 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 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അപ്പങ്ങളായി. അത് മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വയറ് നിറയോളം കഴിച്ചു. വയറ് നിറയോളം കഴിക്കുക മാത്രമല്ല, ബാക്കി വന്നത് അവർ 12 കുട്ട നിറയെ ശേഖരിക്കുകയും ചെയ്തു. ഈ കഥയൊക്കെ ഇനി അടുത്ത പാഠത്തിൽ നിങ്ങൾ പഠിക്കൂ കേട്ടോ. അപ്പോൾ ഈശോ ഇതിലൂടെ നമ്മളോട് എന്താ പറയുന്നത്? നമ്മൾ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകണം. നമ്മുടെയൊക്കെ വീട്ടിൽ പ്രായമായ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ഭക്ഷണം ചോദിച്ചു വരില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരെ സഹായിക്കണം, അവർക്ക് ഭക്ഷണം നൽകണം. പിന്നെയും ഈശോ എന്തൊക്കെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഈശോ മരിച്ചവരെ ഉയർപ്പിച്ചു. ഒരു കഥ പറയട്ടെ. ഒരിക്കൽ ജൈറോസ് എന്ന പേരുള്ള ഒരാൾ ഈശോയുടെ അടുത്ത് വന്നു. ജൈറോസ് പറഞ്ഞു, എൻ്റെ മകൾ മരിക്കാറായി, അങ്ങനെ വീട്ടിലേക്ക് വരണം. പക്ഷേ ഈശോയുടെ ചുറ്റും നിറച്ചും ആളുകൾ. ഈശോയ്ക്ക് എന്ത് ചെയ്താൽ പോകാൻ സാധിച്ചില്ല. പെട്ടെന്ന് തന്നെ ജൈറോസിൻ്റെ വീട്ടിൽ നിന്നും ഒരാൾ വന്ന് ജൈറോസിനോട് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി, ഈശോയെ ഇനി ബുദ്ധിമുട്ടിക്കേണ്ടതില്ല. ഉടനെ ഈശോ പറഞ്ഞു, നിന്റെ മകൾ മരിച്ചിട്ടില്ല. ഈശോ ജൈറോസിൻ്റെ കൂടെ ജൈറോസിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെയാണെങ്കിലോ ഭയങ്കര ബഹളം. ജൈറോസിൻ്റെ ഭാര്യയും അതുപോലെ ബന്ധുക്കളും നിന്ന് ഭയങ്കര കരച്ചിൽ. കാരണം കുട്ടി മരിച്ചുപോയില്ലേ. അപ്പോൾ ഈശോ എന്ത് ചെയ്തു? എല്ലാവരോടും മിണ്ടാതിരിക്കാൻ പറഞ്ഞു, കുട്ടി മരിച്ചു പോയിട്ടില്ല. ഉടനെ തന്നെ ഈശോ ജൈറോസിനെയും ജൈറോസിൻ്റെ ഭാര്യയെയും ഈശോയുടെ ശിഷ്യന്മാരെയും മാത്രം അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് കുട്ടിയുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഉടനെ തന്നെ കുട്ടി എഴുന്നേറ്റ് വന്നു. എല്ലാവർക്കും അമ്പരപ്പായി. നമ്മളായാലും പേടിച്ചു പോവില്ലേ, മരിച്ചുപോയ ഒരാൾ തിരിച്ചു വന്നാൽ? അപ്പം നമ്മുടെ ഈശോയ്ക്ക് മരിച്ചവരെ ഉയർപ്പിക്കാനും സാധിക്കും. നമ്മുടെ ഈശോ എന്തൊക്കെയാണ് ചെയ്തത് എല്ലാവരും ഒന്നും കൂടി പറഞ്ഞേ. ഈശോ സുവിശേഷം പ്രസംഗിച്ചു, ഈശോ രോഗികളെ സുഖപ്പെടുത്തി, ഈശോ വിശക്കുന്നവർക്ക് ആഹാരം നൽകി, ഈശോ മരിച്ചവരെ ഉയർപ്പിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ടീച്ചർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ, എല്ലാവരും ഉത്തരം പറയണേ. 1. നമ്മുടെ ഈശോ എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്? ഈശോ എന്തിനാണ് വന്നത്? പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യരായ നാം എല്ലാവരെയും രക്ഷിക്കാൻ. 2. എന്താണ് സുവിശേഷം? എന്താണ് സുവിശേഷം? പിതാവായ ദൈവം ഈശോയിലൂടെ നമുക്ക് നൽകിയ രക്ഷയുടെ വാർത്തയാണ് സുവിശേഷം. 3. എന്താണ് സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം? എന്താണ് സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം? നല്ല വാർത്ത. നല്ല വാർത്ത എന്നാണ് സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം. 4. പിതാവായ ദൈവം ഈശോയെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഏവ? ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? ഈശോ സുവിശേഷം പ്രസംഗിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, വിശക്കുന്നവർക്ക് ആഹാരം നൽകി, മരിച്ചവരെ ഉയർപ്പിച്ചു. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. ഇനി ടീച്ചർ ഒരു ആക്ടിവിറ്റി തരട്ടെ, എല്ലാവരും ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈശോ ചെയ്ത ഒത്തിരി അത്ഭുതങ്ങളെക്കുറിച്ച് പഠിച്ചു. ഈശോ രോഗികളെ സുഖപ്പെടുത്തുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, വിശക്കുന്നവർക്ക് ആഹാരം നൽകുന്നു. ഇതിലേതെങ്കിലും ഒരു സംഭവം നിങ്ങൾ കഥയായിട്ട് അവതരിപ്പിക്കണം. എന്നിട്ട് ആ വീഡിയോ എടുത്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവരും ചെയ്യില്ലേ? അപ്പോൾ നമുക്ക് ഒരു വചനം പഠിക്കാം. നമ്മൾ പറഞ്ഞില്ലേ വചനത്തിലൂടെയാണ് നമ്മുടെ ഈശോ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വചനം പഠിക്കാം. ടീച്ചർ പറയാം, എല്ലാവരും ഏറ്റുചൊല്ലണേ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും
നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. യോഹന്നാൻ 15:9. ഒന്നുകൂടി പറഞ്ഞേ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. യോഹന്നാൻ 15:9. അപ്പോൾ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.